എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇതെല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും ഒരു പക്ഷേ വീട്ടിൽ. എന്നാലും നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴുത്ത ഓമയ്ക്ക വെച്ചാണ്, അതായത് പപ്പായ. ചില നാട്ടിലൊക്കെ അതിന് വേറെ പേരാണ് പറയാറ്. ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് പറയാറ്. അപ്പോൾ ചെറുതായിട്ട് പഴുത്ത് വരുന്നത്, അതായത് ചെറിയൊരു മധുരം കാണും അത് തയ്യാറാക്കുന്നുണ്ടെന്നെ. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ടാണ് ഈ കളറിലൊക്കെ ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് അരിഞ്ഞ് ഇതുപോലൊക്കെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ട് അടിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഞാൻ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് പീസസ് ആക്കുന്നത്. ഇതിനി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് അധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം അധികം ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാൽ ഗ്ലാസ്സോളം മതി. കാരണം വേകുന്നുണ്ടെങ്കിൽ ഈ ഓമയ്ക്കയിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അത് ധാരാളമാവും നമ്മളുടെ ഈ ഓമയ്ക്ക വേവാനും ഒക്കെ ആയിട്ട്. കുക്കർ അടുപ്പിൽ വയ്ക്കാൻ നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലുമേ. ഇനി നമുക്ക് ഇതിന് വേണ്ടി തേങ്ങ അരച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയോളം ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തത് അത് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ പ്രഷർ കുക്കർ നമുക്ക് തുറക്കാം. ഇത് വെന്ത് റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ, നല്ലതായിട്ട് വെന്ത് കിട്ടി നമുക്ക്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഇത് ഉടഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കുന്നുണ്ടേ കുറച്ച് കഷ്ണങ്ങൾ നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടും, ചിലതൊക്കെ ഉടയാതെ കിടക്കും. അങ്ങനെ ഈ എരിശ്ശേരി കിടക്കുന്ന അതിൻ്റെ ടേസ്റ്റേ. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. മിക്സിയുടെ ജാറ് കഴുകി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് ആ ജാറിൽ ഒത്തിരി ഇങ്ങനെ ഇരിക്കുമേ. അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിച്ച് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് ഒരു കടുകുവറ ആവശ്യമുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. കടുകും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്, എരിശ്ശേരിയല്ലേ. അപ്പം രുചി കൂടുക വെളിച്ചെണ്ണ ഒഴിച്ചാലാണ്. അപ്പോൾ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും അരി ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെ, അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് അത് പൊട്ടി നല്ല മുരിഞ്ഞ് നല്ല രുചിയാണ് നമുക്കത് എരിശ്ശേരിക്കകത്തിൽ കടിക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ട് ഇത് ചുമന്ന് വരണം. ആ സമയത്ത് 3-4 ഉണക്കമുളകും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് ഏകദേശം 1 മൂത്ത് വരുന്നുണ്ടേ. 1-2 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് തേങ്ങ തിരുമ്മിയത്. അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ് തിരുമ്മിയപ്പെടും, ഇത് തന്നെ ഇട്ട് കൊടുക്കുക. ചിലരാണെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും അതിന് വേണ്ടി. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എരിശ്ശേരിയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇനി ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കണേ. അതായത് സാധാരണ നമ്മൾ തിരുമ്മുന്ന പോലെ തന്നെ തിരുമ്മിയിട്ട് ഇത് തീയലിനൊക്കെ വറക്കുന്ന അത്രയൊന്നും വറക്കരുത്. ഒരു 80% വറുത്തതിന് ശേഷം നമുക്ക് എരിശ്ശേരിയിലിട്ട് കൊടുക്കണം. അപ്പോൾ കഴിക്കുന്നതിനിടയ്ക്കിടയ്ക്ക് വലിയ വലിയ പീസായിട്ട് നമുക്ക് ഈ തേങ്ങ കിട്ടും. അതായത് തിരുമ്മുന്നുണ്ട് വലിയ പാളിയായിട്ടല്ലേ വീഴുന്നത്. അപ്പോൾ അത് വറുത്ത് ചേർക്കുമ്പോഴും നമുക്ക് അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ വറുത്തത് ഏകദേശം ഞാനൊരു 80% വറുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കണം കുക്കറെ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലേവറൊന്ന് ഇറങ്ങും. അതിനുശേഷം ഇപ്പം ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണേ. ചെറുതായിട്ട് മധുരമേ ആകാവൂ ഓമയ്ക്കയ്ക്ക്. ഞാനവിടെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം കുക്കർ അടുപ്പേൽ വെച്ച് നന്നായിട്ടത് തിളപ്പിക്കണേ. അപ്പോൾ ആ അരപ്പിൻ്റെ എല്ലാം പച്ചമണം മാറത്തുള്ളേ. എന്നിട്ട് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർക്കാനായിട്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.